ഹലോ എവരി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഞാൻ ഇന്ന് ഈ ഒരു ചാനലിൽ കൂടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു ഹിന്ദി സിനിമയാണ് റീസൻറ്റലി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ടു തൗസൻഡ് ട്വൻറ്റിയിൽ റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു ഹൊറർ ചിത്രമാണ് ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ഒരു സിനിമ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വ്യത്യസ്തമായിട്ടുള്ള ഒരു ട്രാക്കിൽ കൂടി മൂവ് ചെയ്യുന്ന ഒരു സിനിമയാണെന്ന് എനിക്ക് ഫീൽ ആയതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു സിനിമ എടുത്ത് കാണിക്കുന്നത് കാരണം ആ ഒരു ലെവലിലാണ് ഇതുവരെ ഒരു ഹൊറർ സിനിമയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ പിടിച്ചിട്ടുള്ള ഒരു സിനിമയാണ് കാരണം ഇതുവരെയൊക്കെയുമുള്ള സിനിമകൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൊറസ് ആ ഒരു യക്ഷി മനുഷ്യരെ കൊല്ലുന്നതാണ് വളരെ വലിയൊരു പ്രശ്നമെന്നായിരുന്നു എടുത്ത് കാണിച്ചുകൊണ്ടിരുന്നത് ബട്ട് ഈ ഒരു സിനിമയിൽ പ്രേതം ഈ ഒരു മനുഷ്യരെ കൊല്ലുന്നതും ഉണ്ട് ബട്ടെങ്കിലും അതിനെ കാട്ടി വലിയൊരു പ്രശ്നം എന്താണെന്നുള്ളത് എടുത്ത് കാണിക്കുന്നുണ്ട് ഈ ഒരു സിനിമയിൽ ഈ ഒരു സിനിമയുടെ വൺലൈൻ സ്റ്റോറി പറയാണെന്നുണ്ടെങ്കിൽ ഒരു പതിനെട്ടാം നൂറ്റാണ്ടിൽ ഈ ഒരു ബംഗാളിൽ ഈ ഒരു ഒരു നടക്കുന്ന ഒരു സൂപ്പർനാച്ചുറൽ കഥയെ ബേസ് ചെയ്താണ് ഈ ഒരു സിനിമ പോകുന്നത് അതുപോലെ തന്നെ അന്നൊരു പ്രായം കുറഞ്ഞൊരു പെൺകുട്ടിയെ എന്ത് ചെയ്യുന്നുണ്ട് അവിടെ ഉണ്ടായിരുന്ന പ്രായം കൂടിയ ഒരു ജമ്മി കല്യാണം കഴിക്കുന്നതും ആ ഒരു പെൺകുട്ടിയാണ് ഈ ഒരു ബുൾബുൾ എന്ന് പറയുന്നത് സോ ആരെ ബുൾബുളിൻ്റെയും അതുപോലെ തന്നെ ആ ഒരു നാട്ടിൽ നടക്കുന്ന ഈ ഒരു പ്രേതം ഈ ഒരു സൂപ്പർനാച്ചുറൽ പവർ ഉള്ള ആ ഒരു പ്രേതം എന്ത് ചെയ്യുന്നുണ്ട് യക്ഷി മനുഷ്യരെ കൊല്ലുന്നതുമായിട്ടുള്ള ആ ഒരു സ്റ്റോറിയിൽ കൂടിയാണ് പോകുന്നത് ബട്ട് എങ്കിലും ഈ ഒരു യക്ഷി മനുഷ്യനെ കൊല്ലുന്ന ഒരു സ്റ്റോറിയാണെന്ന് പറഞ്ഞ് നിങ്ങളെ പോയി കാണുന്നതിനെക്കാട്ടിയും ആ ഒരു ഹൊറർ സിനിമയാണെന്ന് പറഞ്ഞ് പോയി കാണുന്നതിനെക്കാട്ടിയും ഈ സിനിമയിൽ ആ ഒരു യക്ഷി മനുഷ്യനെ കൊല്ലുന്ന ഒരിതാണ് ഒരു ഭീകരമായിട്ടൊരവസ്ഥ എന്നതിനെക്കാട്ടിയും എടുത്ത് കാണിക്കുന്ന മറ്റൊരവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെൺകുട്ടികൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രശ്നം അതായത് പുരുഷൻ്റെ എന്ത് ചെയ്യുന്നുണ്ട് ഒരു കിമയായിട്ട് ജീവിക്കുന്ന ഒരു സിറ്റുവേഷൻ അതാണ് ഏറ്റവും വലിയൊരു ഭീകരമായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് ഈ ഒരു സിനിമയിൽ മെയിനായിട്ട് എടുത്ത് കാണിക്കുന്നത് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഒരു സിനിമ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് കാരണം ഇതുവരെയ്ക്കും കണ്ടൊരു പ്രേതപ്പെടം എന്നൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പേടിപ്പിക്കുന്ന വളരെ വലിയ രീതിയിലുള്ളൊരു കാര്യമായിരിക്കും കാരണം നമ്മൾ പേടിപ്പിക്കാനായിട്ട് മാത്രമായിരിക്കും ആ ഒരു സിനിമ മുമ്പോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ബട്ട് ഇതിൽ നല്ലൊരു മെസ്സേജ് വരുന്നുണ്ട് ഒരു സോഷ്യൽ കമൻ്ററി നമുക്ക് മുന്നിലേക്ക് പാസ് ചെയ്യുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ മെയിനായിട്ട് ഈ ഒരു സിനിമ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്തുന്നത് വേറൊരു ലെവലിൽ ഒരു ഫീലിങ് ഈ ഒരു സിനിമയിൽ കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നല്ലൊരു സോഷ്യൽ മെസ്സേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഇന്ന് നമ്മുടെ നാട്ടിൽ ആ ഒരു സിറ്റുവേഷൻ അവസ്ഥ ആ ഒരു ഇന്ന നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ടെന്നുള്ളത് മെയിനായിട്ട് എടുത്ത് പറയേണ്ട ഒരു എല്ലാം ആർക്കെങ്കിലും പറയാൻ കഴിയുമോ നമ്മുടെ നാട്ടിൽ ഇന്നും ആ ഒരു സിച്ചുവേഷൻ നടക്കുന്നുണ്ട് ഈ ഒരു പുരുഷന്മാരുടെ അടിമയായിട്ട് സ്ത്രീകൾ ജീവിക്കുന്ന ആ ഒരു സിറ്റിഷേഷൻ ഇന്നും നമ്മുടെ നാട്ടിൽ മെയിനായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് സു ഇതാണ് ഒരു സോഷ്യൽ മെസ്സേജ് ആയിട്ട് ഈ ഒരു സിനിമയിൽ മെയിനായിട്ടെടുത്ത് കാണിക്കുന്ന ഒരു കാര്യം ബട്ടെങ്കിലും ഹൊറർ ഉണ്ട് ഹൊറർ ഇല്ലെന്ന് പറയുന്നില്ല ഹൊറർ സിനിമ ആണെന്ന് തന്നെ നമുക്കെടുത്ത് പറയാം ബട്ടെങ്കിലും നല്ലൊരു സോഷ്യൽ മെസ്സേജ് നമുക്ക് ഈ ഒരു സിനിമ മെയിനായിട്ട് എടുത്ത് തരുന്നുണ്ട് അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഈ ഒരു സിനിമ നിങ്ങൾക്ക് പങ്കുവയ്ക്കുന്നത് അത് കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങൾക്ക് സമയം നഷ്ടമാവില്ല എന്നുള്ളത് ഞാൻ മെയിനായിട്ട് പറയുന്ന പോയിന്റാണ് ഇതിൻ്റെ ക്യാമറ വർക്ക് ആണെങ്കിലും സിനിമാറ്റോഗ്രഫി ആണെങ്കിലും അതുപോലെ തന്നെ ആ ഒരു ബി ജെ എം ആണെങ്കിലും എല്ലാം നല്ല രീതിയിൽ നമുക്ക് സീക്വൻസ് ഒക്കെ കണക്ട് ചെയ്ത് നല്ല രീതിയിൽ ഒരു അനുഭവം ഈ ഒരു സിനിമ നമുക്ക് പങ്കുവയ്ക്കും പങ്കുവയ്ക്കുന്നുണ്ട് ചെറിയൊരു ലാഗ സിനിമയിൽ വരുന്നുണ്ടെങ്കിൽ ബട്ട അതൊരിക്കലും നമുക്കൊരു ഫീലിംഗ് ഒരു നെഗറ്റിവിറ്റി ഫീലിങ്ങ് നമുക്ക് ഒരിക്കലും തരില്ല എന്നുള്ളത് ഞാൻ മെയിനായിട്ട് എടുത്ത് പറയുന്നുണ്ട് എങ്കിലും നല്ലൊരു നല്ലൊരു സിനിമ തന്നെയാണ് ഇത് നമുക്ക് കണ്ടിരിക്കാൻ പറ്റുന്ന വർത്ത്ഫുൾ ആയിട്ടുള്ള വൺ ടൈം കണ്ടിരിക്കാവുന്ന നല്ലൊരു വാച്ചബിൾ ആയിട്ടുള്ളൊരു മൂവിയാണ് ബുൾബു എന്ന് പറഞ്ഞ ടു തൗസൻഡ് ട്വൻറ്റിയിൽ റിലീസ് ചെയ്തിട്ടുള്ള ഈ ഒരു സിനിമ ഇത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു തവണ ഒന്ന് കണ്ടുവക്കാം നല്ലൊരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും എന്നുള്ളതിൽ യാതൊരു സംശയമില്ല കണ്ടവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താണെന്നുള്ളത് കമൻറ്റിൽ ലഭ്യുക മെയിൻ ആയിട്ടും ഈ ഒരു സിനിമ എല്ലാവരും കാണണം കാണാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഈ ഒരു സിനിമ കാണുക അതിനാണ് ഞാൻ ഈ ഒരു സിനിമ നിങ്ങൾക്ക് സജസ്റ്റ് ചെയ്യുക ഇന്ന് നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് മഞ്ിൽദാൻ ബൈ നസീം സൈനിങ് ഓഫ് ഓഫി ലവ് യു ആൾ ടേക്ക് കെയർ സ്റ്റേ ഹോം സ്റ്റേ സേഫ്